ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയ പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിങ്ങാണ്. അപ്പോൾ ഇളനീറൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഈസിയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 ഗ്രാമിൻ്റെ 2 ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. 300 ഗ്രാമിൻ്റെ മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇളനീരിൻ്റെ കാമ്പ്, ഇതുപോലെ അതിൻ്റെ ബാക്കിലത്തെ ബ്രൗൺ കളറെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കാമ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഇളനീരിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൈനാഗ്രാസ് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കുതിരാനായി മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് പച്ചവെള്ളത്തിൽ കുതിർത്തരുത്, ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് കുതിർത്തി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് കുതിരാനായി മാറ്റി വെക്കാം. അപ്പോൾ മറ്റേത് റെഡിയാകുമ്പോഴേക്കും ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ കാമ്പ് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 300 ഗ്രാമിൻ്റെ മിൽക്ക് മേഡാണ് ചേർക്കുന്നത്. മിൽക്ക് മേഡും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച കാമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസ്ക് വെച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കട്ടിയൊന്നും അടഞ്ഞു കിട്ടില്ല. നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ കട്ടിയൊന്നും അടഞ്ഞു കിട്ടില്ല. ഇതുപോലൊരു വിസ്ക് വെച്ച് അടച്ചെടുത്താൽ പെട്ടെന്ന് കട്ടിയൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. മധുരം കുറവാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാലിൻ്റെ ചൂടും ചൈനാഗ്രാസ് മെൽട്ട് ചെയ്യുന്ന ചൂടും ഒരേ ലെവലിലായിരിക്കണം. ചൈനാഗ്രാസിൻ്റെ ചൂട് കുറഞ്ഞു പോയിട്ട് പാലിലൊഴിച്ച് കഴിഞ്ഞാൽ പാല് പിരിയും. അപ്പോൾ 2 ചൂടും ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചൈനാഗ്രാസ് മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് പാലും ഉണ്ട്. അപ്പോൾ 2 ചൂടും ഒരേ ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോയി പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, സാധനം ഫുള്ള് വേസ്റ്റായി പോവും. ഇപ്പോൾ പാലിൻ്റെ ചൂടും ചൈനാഗ്രാസിൻ്റെ ചൂടും ഒരേ ലെവലിലാണുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കി എടുത്താൽ നമ്മുടെ ഇതിവിടെ റെഡിയായി. ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ചെറുതായിട്ട് തെരുതെരുപ്പുള്ള ചൈനാഗ്രാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. ചിലവർ അരിച്ചെടുക്കും, ഞാൻ അരിച്ചെടുക്കാറില്ല. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 1.5 മണിക്കൂർ തണുപ്പിക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ ഇത് 8 മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ കാമ്പൊക്കെ ഇട്ട് അലങ്കരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ പുഡിംഗാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതിനാകെ ഒരു പണിയുള്ള കാര്യം ഇളനീർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ രണ്ടിൻ്റെ ചൂടും ഒരേ ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും, പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വേസ്റ്റായി പോകും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇളനീർ പുഡിംഗ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.